സന്തോഷമായിട്ടിരിക്കുന്നല്ലേ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എക്സ്ക്ലൂസീവ്ലി ഫോർ മൈ ലേഡി സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള മേക്കപ്പ് സാധനങ്ങൾ വെച്ചിട്ട് ഒരു ഒരു പാർട്ടി ലുക്ക് എങ്ങനെ നമുക്ക് കിട്ടും എന്നതാണ് ഇന്നത്തെ ടോപ്പിക്. ആക്ച്വലി ഇന്നലെ എനിക്കൊരു ടി വി ഷോ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഓർണമെൻറ്റലായിട്ടൊക്കെ പോയത്. അന്നേരം ഞാൻ പറഞ്ഞില്ലേ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ എങ്ങനെ ഒരുങ്ങി എന്നാണ് കാണിക്കുന്നത്. ഞാൻ ഇതാണ് ലുക്ക് കേട്ടോ, ഈ ഒരു ലുക്കിലാണ് പോയത്. എൻ്റെ കയ്യിൽ അത്ര കൂടിയ അല്ലെങ്കിൽ കൂടുതൽ സാധനങ്ങളൊന്നുമില്ല, അതൊക്കെ വെച്ചാണ് ഒരുങ്ങിയത്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയാണ് ഞാൻ റെഡിയായതെന്ന്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെ കുറച്ച് എന്താ ഒരു പാർട്ടി ലുക്ക് കിട്ടണം എന്ന് നിങ്ങൾക്ക് സ്വയം തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാര്യം ഞാൻ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നുമല്ല, നിങ്ങളെപ്പോലെ സാധാരണ എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടി മാത്രം ഒരുങ്ങുന്ന ആളാണ്. പലപ്പോഴും എനിക്കിപ്പോൾ ടി വി ഷോ ആയാലും ഒരു ഒരു മേക്കപ്പ് ലേഡിയോ വുമണോ ഒന്നും തയ്യാറാക്കാറൊന്നുമില്ല. അപ്പം ആ ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ് അത്രമാത്രമേ ഉള്ളൂ. എനിക്ക് യാതൊരു കുഴപ്പങ്ങളും വരാത്ത അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു ലുക്കാണ് ഇത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും കാണണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യം ചെയ്യേണ്ടത് ക്ലെൻസിങ് ആണ്. യെസ് ഞാൻ യൂസ് ചെയ്യുന്ന ക്ലെൻസർ എന്ന് പറഞ്ഞാൽ ഗാർണിയറിൻ്റെ സ്കിൻ ആക്റ്റീവാണ്, ക്ലെൻസിങ് വാട്ടറാണ്. ആദ്യം മുഖം കഴുകിയതായിരുന്നാൽ പോലും ഒരിക്കൽ കൂടി ക്ലെൻസ് ചെയ്യും. ഓക്കെ, സെക്കൻഡ് ഘട്ടം ടോണർ. ടോണറും ഞാനൊരു ഒരു സ്പോഞ്ചിലാണ് അല്ലെങ്കിൽ ഒരു കോട്ടണിലാണ് അപ്ലൈ ചെയ്യുന്നത്. ടോണിങ് കഴിഞ്ഞ ശേഷം അടുത്തതായി ഞാൻ ചെയ്യുന്ന കാര്യം, യൂഷ്വലി മേക്കപ്പ് ചെയ്യുമ്പോഴൊന്നും ഞാനത് കണ്ടിട്ടില്ല, പക്ഷേ എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഐസ് ക്യൂബ് ഞാൻ മുഖത്ത് റബ് ചെയ്യും. ഓക്കെ, എനിക്ക് ഓപ്പൺ പോസ് ഉണ്ട്, അപ്പോൾ ഓപ്പൺ പോസ് ഉള്ളത് കൊണ്ടും എന്തോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഐസ് ക്യൂബ്സ് റബ് ചെയ്യുമ്പോൾ ടോണറിൻ്റെ അതേ പർപ്പസ് തന്നെ സെർവ് ചെയ്യുമല്ലോ, നമ്മുടെ പോസൊക്കെ ക്ലോസ് ചെയ്യും. എന്തുകൊണ്ടും ഇത് ചെയ്തുകൂടാ, ഞാൻ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, പലപ്പോഴും അല്ല എപ്പോഴും ഞാൻ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ഐസ് ക്യൂബിൻ്റെ വാട്ടറൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞു. വെള്ളം കുടിക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഞാൻ ഐസ് ക്യൂബ് എടുത്തപ്പോൾ ഓർത്തതാണ്. നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. എത്ര നല്ല പ്രോഡക്റ്റ് ഉപയോഗിച്ചാലും അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫുഡ് ഹാബിറ്റിൽ ധാരാളം വെള്ളം കുടിക്കണം, നമ്മൾ ശീലമാക്കണം കേട്ടോ. അപ്പോൾ ടോണർ കഴിഞ്ഞതിന് ശേഷം മോയ്സ്ചറൈസർ. ഞാൻ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ജോൺസൺസ് ആണ്. ജോൺസൺസ് 24 hour മോയ്സ്ചർ സോഫ്റ്റ് ക്രീമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഹെൽപ്സ് ടു സ്റ്റോപ്പ് ദി 3 signs ഓഫ് ഡ്രൈനെസ്. ഇത് എത്രത്തോളം നല്ലതാണ് അങ്ങനെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതല്ല, എനിക്കിത് ഓക്കെ ആയി തോന്നി. കുറച്ചുകൂടി ഏതെങ്കിലുമൊക്കെ നല്ല ബ്രാൻഡ് വാങ്ങണം എന്ന് ഞാൻ വിചാരിക്കുന്നു, പക്ഷെ ഇപ്പം ഞാനിതിൽ ഓക്കെ ആണ്, അതുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നു. വളരെ കുറച്ച് മാത്രമേ ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുള്ളൂ, കാരണം ഈ ക്രീമിൻ്റെതാണോ അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിൻ്റെതാണോ പ്രോബ്ലം എന്നറിയില്ല. ഒരുപാട് യൂസ് ചെയ്താൽ ഒരു മോയ്സ്ചർ ഫീൽ പോയിട്ട് ഒരു ഓയിലി ഫീൽ എനിക്ക് തോന്നാറുണ്ട്. മേ ബി ഈ ക്രീമിൻ്റെ പ്രോബ്ലം ആവാം, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ സ്കിന്നിൻ്റെ പ്രോബ്ലം ആവാം. ഒരു ഇത്ര എടുത്തു ഞാൻ കാണിച്ചു തരാം. അപ്പം അതൊക്കെ നമ്മൾ അവരവരുടെ സ്കിൻ നോക്കിയിട്ട് വേണം. ഇത്ര എടുത്തു ആണ് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്തത്. ഓക്കെ, അടുത്തതായി ബോഡി ഷോപ്പിൻ്റെ CC ക്രീമാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്, ഇൻസ്റ്റാഗ്ലോ. ആക്ച്വലി കൺസീലർ ഉണ്ടെന്നുണ്ടെങ്കിൽ കൺസീലർ എന്ന് വെച്ചാൽ ഒരു നമ്മുടെ ഫൗണ്ടേഷനെ കാട്ടി കുറച്ചുകൂടി തിക്ക് ലെയറാണ്, അപ്പോൾ നമ്മുടെ ഡാർക്ക് സ്പോട്ടൊക്കെ കൺസീൽ ചെയ്യാൻ അത് സഹായിക്കും. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു പോയി. അപ്പോൾ CC ക്രീം ഇട്ടിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുകയാണ്. നമുക്ക് നോക്കാം എന്താ ഈ ഭാഗത്തൊക്കെ കണ്ടോ, ഇതൊക്കെ എൻ്റെ അഹങ്കാരം കൊണ്ട് വരുന്ന കാര്യങ്ങളാണ്. ചക്ക വറ്റൽ കണ്ടാൽ കഴിക്കുന്നത് കൊണ്ട് മാത്രം വരുന്ന കാര്യങ്ങളാണ്. അത് സ്റ്റോപ്പ് ചെയ്താൽ ഇതും സ്റ്റോപ്പാവും. അപ്പോൾ നമുക്ക് ഈ ചക്ക വറ്റൽ കൊണ്ടുണ്ടാക്കിയ പാടുകളൊക്കെ ഇതൊക്കെ ഇട്ട് ഇതിട്ട് നമുക്കൊന്ന് മറക്കാം. CC ക്രീം സ്കിൻ ഫുള്ളിടാം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ആദ്യത്തെ ഒരു ലെയറായിട്ട് ഇതൊന്ന് കൺസീൽ ചെയ്യാം, കണ്ണിനടിയിലുള്ള കറുപ്പ് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കൺസീൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കും. ഇവിടെ മാത്രമായിട്ട് കയ്യിൽ കൺസീലർ ഉണ്ടെന്നുണ്ടെങ്കിൽ കൺസീലറാണ് ബെസ്റ്റ്.
കൺസീലർ എനിക്ക് ബോഡി ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിക്കണം. എന്താണെന്നുണ്ടെങ്കിൽ യൂഷ്വലി ഞാൻ മാക്കാണ് ഉപയോഗിക്കുന്നത്, മാക്കിൽ നിന്നോ വാങ്ങണം. നമ്മളിപ്പം ചക്കവറ്റിൽ തിന്ന് ഈ കുരു വന്നില്ലെങ്കിലും കണ്ണിനടിയിലൊക്കെ ഒരു പാടുണ്ടാവില്ല. അത് ഇപ്പോൾ കൺസീലർ വളരെ നല്ലതാണ്. ഏതൊക്കെ ഭാഗത്താണോ, ഞാനിപ്പോൾ ഈ സി സി ക്രീം ഒന്ന് ഒരു കൺസീലറിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ആ ഭാഗങ്ങളിൽ മാത്രം, കണ്ണിനടിയിലും ഈ കുരു എന്ന ഭാഗങ്ങളിലും മാത്രം ഞാൻ ഇട്ടു. ഓക്കെ, കൺസീലറിൻ്റെ പകരം ഞാൻ സി സി ക്രീം ഇട്ടിട്ട് എൻ്റെ പാടുകളൊന്നും മറയ്ക്കാൻ ശ്രമിച്ചു, പക്ഷെ കൺസീലറിൻ്റെ അത്ര ഒരു ഇത് കിട്ടില്ല. അടുത്തതായി ഇടാൻ പോകുന്നത് പ്രൈമറാണ് കേട്ടോ. ഞാനിവിടെ മെബെലിൻ്റെ ന്യൂ ബേബി സ്കിൻ ഇൻസ്റ്റൻറ്റ് പോർ ഇറേസർ. ഈ ബേബി എന്ന് കേൾക്കുമ്പോൾ ഇനി ബേബികളെ പോലെ ആവും എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണോ എന്തോ. മാത്രമല്ല ഈ പോർ ഇറേസർ പോർസ് എനിക്കുള്ളത് കൊണ്ട് ഞാനിത് എനിക്ക് വലിയ കുഴപ്പമില്ല, കംഫർട്ടായിട്ട് തോന്നി. മാത്രമല്ല ഈ ആക്ച്വലി ഈ പ്രൈമർ ഇടേണ്ടത് ഫുൾ മുഖത്താണ്, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് ഈ ഈ രണ്ട് സ്ഥലത്താണ് പോർസ് ഉള്ളത്, ഇവിടെ മാത്രമേ ഞാൻ ഈ പ്രൈമർ ഇടാറുള്ളൂ. പ്രൈമർ ആക്ച്വലി മുഖത്ത് ഫുള്ള് ഇടുന്നതായിരിക്കും നല്ലത്, ഞാൻ ഇടാറില്ല. അടുത്തതായി പിന്നെ കുറച്ച് സമയമായി കേട്ടോ ഇതിട്ട്, ഒരു രണ്ട് മിനിറ്റ് ആയി കാണും നമ്മുടെ പ്രൈമർ ഈ ഭാഗങ്ങളിട്ടതിന് ശേഷം. അടുത്തത് മാക്കിൻ്റെ മാക്ക് കാണാമല്ലോ അല്ലേ, മാക്കിൻ്റെ ഫൗണ്ടേഷനാണ്. മാക്ക് എനിക്ക് ഭയങ്കര കംഫർട്ടാണ്, അതുകൊണ്ട് മാക്ക് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെയാണ് ബോഡി ഷോപ്പും, ബോഡി ഷോപ്പ് എനിക്ക് കംഫർട്ടാണ്. അപ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റാണ് മോസ്റ്റ്ലി ഞാൻ മാറി മാറി ഉപയോഗിക്കുന്നത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനം കോമ്പാക്ട് പൗഡറാണ്, ഇതും മാക്കിൻ്റെ തന്നെയാണ്. യൂഷ്വലി ഞാൻ സാധാരണ ചെയ്യുന്നത് ഈ കോമ്പാക്ട് മാത്രം, ക്ലൻസിങ് ടോണിങ്ങും മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഈ കോമ്പാക്ട് മാത്രമാണ് ഞാൻ യൂഷ്വലി ചെയ്യുന്നത്. ഇനി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോണ കണ്ണ്. കണ്ണിൻ്റെ വാട്ടർ ഏരിയയിൽ കാജലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഏത് ബ്രാൻഡ് എസെൻസ് എസെൻസിൻ്റെ കാജലാണ് വാട്ടർ ഏരിയയിൽ യൂസ് ചെയ്യുന്നത്. അതെന്തെങ്കിലും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് തുടച്ച് കളയാം, നമുക്ക് വാട്ടർ ഏരിയയിൽ മാത്രം മതി കാജൽ. ഐ ലൈനർ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് കണ്ണിൻ്റെ അടിഭാഗത്ത് കേട്ടോ, അതായത് പുറത്ത് വാട്ടർ ഏരിയയിൽ നിന്ന് വിട്ടിട്ട് പുറത്ത് തിൻ ലെയർ മതി. അതും ഞാൻ ഈ നമ്മുടെ ഐബോളിൻ്റെ പകുതി വരെ ഇത്ര മതി. ഇത് വാട്ടർ പ്രൂഫ് അല്ല, ഇത്ര മതി. ഒരു ഏരിയയിൽ ഐലൈനർ ഇടുന്നതിന് മുൻപ് നമുക്ക് ഐഷാഡോ ഇടാം. ഐഷാഡോ ഇടാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ കയ്യിൽ ആകെയുള്ള ഒരു ഐഷാഡോ പാലറ്റാണിത്, സാവേജ് എന്നാണ് അതിൻ്റെ ബ്രാൻഡ്. നമ്മൾ ഐ ഷാഡോ ഇടുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഒരു കോർണർ ഐബ്രോയുടെ അറ്റം മുതൽ കണ്ണിൻ്റെ അറ്റം വരെ വെച്ചിട്ട് ഇങ്ങനെ ഇടണം എന്നാണ് പറയുന്നത്, ഇങ്ങനെ. അപ്പോൾ കൃത്യമായിട്ട് ഉള്ള ഷേപ്പ് കിട്ടുന്നതാണ്. പക്ഷെ എനിക്കത് ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി തോന്നും, ഒരു വരയിൽ ഇങ്ങനെ വന്ന് ടച്ച് ചെയ്ത് നിൽക്കുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇട്ടതിന് ശേഷം ഈ ഏരിയയിൽ നിന്ന് പുറത്തു പോകാതിരിക്കാനായിട്ട് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വയ്ക്കും, അത്രേ ഉള്ളൂ. ഇനി ഐബ്രോസ്, നമ്മുടെ ഐബ്രോസ് നമ്മൾ ഡാർക്ക് ചെയ്യുമല്ലോ, അപ്പോൾ ആ സമയത്ത് നല്ല ഹൈലൈറ്റും കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഈ വളവ് വരില്ലേ, ആ ഭാഗത്ത് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നിന്നാൽ നമുക്ക് ആ ഒരു ഐബ്രോസിൻ്റെ ഭംഗി കിട്ടും. ഇത് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം.
നമ്മുടെ ഭാഗത്തെ കട്ടിയിലും ബിഗിനിയിലും വളരെ നൈസ് ആയിട്ട് എടുക്കുന്നതാണ് എനിക്കിഷ്ടം. ഈ ഒരു ഏരിയ ഇങ്ങനെ നീട്ടി കൊടുത്താൽ കണ്ണിന് കുറച്ച് നീളം തോന്നും. നമ്മുടെ ഐബ്രോസ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഐബ്രോസിന്റെ സ്റ്റാർട്ടിങ് ഒരുപാട് നമ്മൾ കറുപ്പിക്കരുത്. അത് നമ്മൾ ഞാൻ ചെയ്യുന്നത് താഴത്തെ ആ താഴത്തെ ലൈൻ ബോർഡറിൽ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ഇത്ര ഭാഗം കഴിഞ്ഞതിന് ശേഷം ഒരു ബോർഡർ ലൈൻ ഇട്ട് കൊടുക്കും. ഓക്കെ, ഡോട്ട്സിനെ ഐബ്രോ പെൻസിലാണ് കേട്ടോ. ഈ ഐബ്രോ പെൻസിലിൽ കൂടെ തന്നെ വരുന്ന ബ്രഷാണിത്. വളരെ എസൻസിൻ്റെ ഐബ്രോ പെൻസിലാണ്. ഞാൻ ഐബ്രോ പെൻസിൽ തീർന്നാലും ഈ ബ്രഷ് ഇതിലുണ്ടോ, ഇത് കഴിഞ്ഞതിൻ്റെയാണ്. ഈ ബ്രഷുകൾ ഞാൻ കളയാറില്ല, അത് വളരെ കംഫർട്ടാണ് എനിക്ക്. ഞാൻ ഇതിലാണ് കൂടുതൽ ഈ എസൻസിലാണ് ഇങ്ങനത്തെ ബ്രഷ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പം സ്റ്റാർട്ടിങ് നമ്മൾ മുകളിലേക്ക്, സ്റ്റാർട്ടിങ് ഒരുപാട് വേണ്ട, മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ബോർഡർ വരച്ചത് അകത്തേക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വരച്ചത് അത് ഭയങ്കര വൃത്തികേടായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തിരികെ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ അതെ ഇവിടെ കണ്ടോ, ഒരു അൺഈവൻ ആയിട്ടിരിക്കുന്നുണ്ടോ. അവിടെയൊക്കെ നമുക്ക് ഈ ഒരു ഡോട്ടിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഷാർപ്പൺ ചെയ്യുന്ന പ്രോഡക്റ്റുകൾ എന്തായാലും, അത് ഐബ്രോ പെൻസിലായാലും നമ്മുടെ കാജലായാലും ലിപ് ലൈനർ ആയാലും ഭയങ്കര മെനക്കെടാട്ടോ. എനിക്ക് പൊതുവെ ഷാർപ്പൺ ചെയ്യാതെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇഷ്ടം. ലിപ് ലൈനർ നമ്മൾ ബോർഡറിലിട്ടതിന് ശേഷം ലൈനർ വെച്ച് തന്നെ ഒരു ഫസ്റ്റ് കോട്ട് ഇടുന്നത് നല്ലതാണ്. മേക്കപ്പ് നമ്മുടെ അല്ല സോറി ലിപ്സ്റ്റിക്ക് കുറച്ച് സമയം കഴിഞ്ഞ് അത് പോയാലും ലൈനർ ഒരു കവറേജ് തരും. ഞാൻ യൂഷ്വലി ഇടുന്ന ലിപ്സ്റ്റിക്ക് നമ്മുടെ സാധാരണ വീഡിയോസിലേക്ക് ഇടുന്നത് പിങ്കാണ് കേട്ടോ. പിങ്ക് കളറാണ്, ഫ്രഞ്ച് പിങ്ക്. പ്രിറ്റി എന്ന ബ്രാൻഡാണ് ലിപ്സ്റ്റിക് എന്ന ബ്രാൻഡ്. അതിനകത്ത് ഫ്രഞ്ച് പിങ്കാണ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞു വരില്ല, കാരണം ഞാൻ സ്ഥിരമായി ഇതാണ് യൂസ് ചെയ്യുന്നത് കൊണ്ട്. പക്ഷെ ഷോയ്ക്കൊക്കെ പോകുന്ന സമയത്ത് കുറച്ചും കൂടെ ബ്രൈറ്റ് കളർ കിട്ടാനായിട്ട് ബർഗൻഡിയാണ്, ഇത് ബർഗൻഡി സെയിം ബ്രാൻഡാണ്, ബർഗൻഡിയാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഇടാറുണ്ട്. ആദ്യം ഞാൻ എൻ്റെ കളറ് തന്നെ ഇടുകയാണ്, പക്ഷേ ഇതിപ്പോൾ ഞാൻ ഇടുന്നത് ഇങ്ങനെയാണ്. പുറത്തേക്ക് വരുന്ന അവസ്ഥ കഴിഞ്ഞു. നമ്മൾ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സ് എന്ന് പറയുന്ന എക്കണോമിക്സിൻ്റെ തിയറി എപ്പോഴും മനസ്സിൽ വെച്ചേക്കുക. പൈസ കൊടുത്ത് വാങ്ങുന്ന കാര്യങ്ങളാണ്. ഓ വരുന്നില്ലേ എന്ന് എടുത്ത് കളയരുത്. ഇനി ബർഗഞ്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യണം. ഇത് ആക്ച്വലി എനിക്ക് സ്റ്റുഡിയോ പോയിട്ട് അപ്ലൈ ചെയ്താലും മതി, പക്ഷെ ഇപ്പം മാറി വന്നു. ഇനി നമുക്ക് ഹെയർ ചെയ്യാം. ട്രഡീഷണൽ ലുക്ക് പക്ക ആവട്ടെ എന്ന് കരുതി ഞാൻ മുല്ലപ്പൂ വാങ്ങിച്ചിട്ടുണ്ടോ. അത് ഇങ്ങനെ ഇങ്ങനെ വെക്കാമെന്ന് കരുതുന്നു കേട്ടോ. ഈ സൈഡിൽ
ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അതിനായിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഏറ്റവും എളുപ്പം ഒരു റബ്ബർ ബാൻഡ് അല്ലേ, റബ്ബർ ബാൻഡ് പൂവിനുള്ളിലേക്ക് കടത്തിയാൽ പൂവിന് ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് ആ റബ്ബർ ബാൻഡിൽ തന്നെ പിൻ ചെയ്ത് വെക്കാൻ പറ്റും. ബാൻഡിങ്ങനെ പൂവിൻ്റെ അറ്റത്തു നിന്ന് ഈ അറ്റത്തുനിന്ന് ഇങ്ങനെ കയറ്റി സെൻറ്ററിൽ കറക്റ്റ് സെൻറ്ററിൽ നമുക്കിങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു നോട്ടിടാം ഇവിടെ. ഓക്കെ, നമ്മളിങ്ങനെ ഈ റബ്ബർ ബാൻഡിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് അപ്പോൾ അവിടെ നോട്ടാവുമല്ലോ. ഒരിക്കൽ കൂടി ഈ പൂവ് ഫുള്ള് ഈ റബ്ബർ ബാൻഡ് വലിയല്ലോ, അതിനുള്ളിലേക്ക് ഇങ്ങനെ വലിച്ചെടുത്താൽ അവിടെ ഒരു നോട്ട് വരും. ഇനി അവിടെ നിന്ന് മൂവ് ആണല്ലോ. നമ്മൾ പിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ റബ്ബർ ബാൻഡിനെ മാത്രം അങ്ങ് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ഒറ്റ നാല് പൂക്കളുടെ നാല് കെട്ട് പൂക്കളുടെ ഇടയിൽ ഞാൻ ഈ റബ്ബർ ബാൻഡ് ഒന്ന് രണ്ട് നോട്ട് ഇട്ടിട്ട് ഇപ്പോൾ പൂക്കളും ഡിസ്റ്റർബ് ആയില്ല, നൂലിൻ്റെ ഭാഗത്താണ്. ഇനി നമുക്കിത് ഇപ്പോൾ രണ്ട് സ്ഥലത്തും ഇത് കിട്ടിയില്ല. ഇനി നമുക്ക് പിൻ ചെയ്യുന്നതെല്ലാം ഈ റബ്ബറിൽ തന്നെ അങ്ങ് നമുക്ക് സ്ലൈഡ് വയ്ക്കാം. ഈ റബ്ബർ ബാൻഡിലേക്ക് ഈ റബ്ബർ ബാൻഡിലേക്ക് ഒന്ന് നമുക്ക് പിൻ ചെയ്യാം. അപ്പം നമ്മൾ പൂവിനെ ടച്ച് ചെയ്യുന്നില്ല, റബ്ബർ ബാൻഡ് തന്നെ നമുക്ക് പിൻ ചെയ്ത് വളച്ച് ഇത് യു പിന്നാണ് റബ്ബർ ബാൻഡിൻ്റെ ഇടയ്ക്ക് നമ്മൾ വാക്സിൻ അതിൽ നിന്ന് വിത്ത് ഫ്ലവർ കേട്ടോ, ഒരു ഫ്ലവറും കൂടെ എടുക്കണം. ഫ്ലവറിനെടുപ്പിച്ച് ഈ ഒരു പൊസിഷനിൽ മാത്രമാണ് നമ്മൾ പൂവിനെ ടച്ച് ചെയ്യും. ഇനി ഒരു ഫൈനൽ ടച്ചപ്പ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ കൊടുക്കുന്നത് നമ്മുടെ ഐ ഷാഡോ പാലറ്റ് ഇല്ലേ, അതിൻ്റെ ഇതിന് ഗ്ലിറ്റർ ഉള്ളതാണെന്നെങ്കിലാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അതിൻ്റെ കുറച്ച് ബ്രൈറ്റ് കളറായിട്ടുള്ള, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഈ ലൈറ്റ് പിങ്ക് കളർ കളർ എടുത്തിട്ട് മൂക്കിൽ അങ്ങനെ എസ്പെഷ്യലി ഇവിടെ ഇവിടെ ഓക്കെ ഇത് കോണ്ടറിങ് ഒന്നുമല്ല, കോണ്ടറിങ് എന്നിട്ട് എനിക്ക് അറിയുക, ഞാൻ മര്യാദയ്ക്ക് ചെയ്യത്തുമില്ല ഈ ഭാഗത്തിൽ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒന്ന് ഒന്ന് എന്താ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. ഫൈനലി നമുക്ക് മസ്കാര ഇടാം. ഞാൻ പൊട്ടൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയതാണ്, മിക്കവാറും ഞാൻ എൻ്റെ സ്ഥിരം കുഞ്ഞി പൊട്ടിലേക്ക് തന്നെ പോകും. ഇത് ഫൈനലി ഇതൊന്ന് എക്സസ് ആയിട്ടുള്ളതല്ലോ, നമ്മൾ കളയുന്നതോ അല്ലെങ്കിൽ സെറ്റ് ചെയ്യുന്നതോ ഇത് വളരെ നല്ലതാണ് കേട്ടോ. ടിഷ്യൂവിൽ ഉള്ള തേച്ചെടുത്ത് കളയരുത്, ജസ്റ്റ്